പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ താമസിലുള്ള ധ്യാനം പോയ ഭയങ്കരമായൊരു അനോയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. ശരിക്കും നിങ്ങളെ അച്ഛൻ റെക്കമെൻഡ് ചെയ്യാണ് ഇവിടെയെങ്കിലൊക്കെ സഹോദരങ്ങളെ താമസിച്ചിട്ടുള്ള ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ അപ്പുറത്താണ്. എനിക്ക് ഓരോ താമസിച്ചുള്ള ധ്യാനത്തിൽ അതുകൊണ്ട് തന്നെ വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വൈദികരുടെ ധ്യാനം ഉണ്ട് ഞങ്ങൾക്ക് രൂപതാ തലത്തിൽ, എങ്കിലും അഡീഷണലായിട്ടൊരു ധ്യാനം കൂടി നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മാറി നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് ഭയങ്കരമായൊരു ഒരു അഭിഷേകമാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൊക്കെ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് താമസിച്ചൊരു അഞ്ച് ദിവസം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ബ്ലെസ്സിങ് ആണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് അങ്ങനെ താമസിച്ച ധ്യാനങ്ങളൊന്നും റെഗുലർ, അല്ലെങ്കിൽ സാധിക്കുന്നതോടെ റെഗുലറായിട്ട് ഒരു ഒരു താമസിച്ചുള്ള റിട്രീറ്റിൽ പോകാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഹല്ലേലൂയ. ഞങ്ങളപ്പോൾ എവിടെ പോയി എന്നതിനേക്കാൾ ഉപരിയായിട്ട് സഹോദരങ്ങളെ, ശരിക്കും ആ വചനത്തിലൂടെ ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈശോയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധ കുർബാനയിൽ കുംഭസാരത്തിലൊക്കെയുള്ള സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും അത് ശരിക്കും ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തീരാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ 8:7 അവിടെ വചനം പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഒറ്റ കാര്യമുള്ള സഹോദരങ്ങളെ, അന്യരെ വിധിക്കരുത്. കുർബാന കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറയണത് അമ്മാനപ്പൻ, അമ്മായമ്മ, അയൽവാസി, യൂണിറ്റ് പ്രസിഡന്റ്, സർവോപരി വികാരിയച്ഛൻ, ആ ബലിയർപ്പിച്ച് അതിൻ്റെ ചൂട് മാറിയിട്ടില്ല അപ്പോഴേക്കും. സഹോദരങ്ങളെ, യേശു എന്നോടും നിന്നോടും പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എത്ര പേരെ കല്ലെറിഞ്ഞു കൊന്നിരിക്കുന്നു. കർത്താവേ, അന്യരെ വിധിക്കാതിരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണം. അവരെ വിധിക്കുന്നതാണ് ഞങ്ങളെ വിധിക്കുന്ന മാനദണ്ഡം, ഞങ്ങൾ വിധിക്കുന്ന മാനദണ്ഡമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ട പോകുകയാണ്. കർത്താവേ, തീരുമാനമെടുക്കണം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.